പത്തനംതിട്ടയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആന്റോ ആന്റണി തന്റെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകണമെന്ന് ഡോക്ടർ ടി എം തോമസ് ഐസക്. ഇലക്ടറൽ ബോണ്ട് വിഷയത്തിൽ കോൺഗ്രസ് പ്രതിക്കൂട്ടിലാണെന്നും സി എ എ നിയമ ഭേദഗതി വിഷയത്തിൽ കോൺഗ്രസ് അഴകുഴമ്പൻ നയമാണെന്നും തോമസ് ഐസക് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ എരുമേലിയിൽ കൈരളി ന്യൂസിനോട് പ്രതികരിക്കുകയായിരുന്നു തോമസ് ഐസക്. പത്തനംതിട്ടയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി തോമസ് ഐസക് നമ്മോടൊപ്പം ചേരുകയാണ്. ഈ കോൺഗ്രസ് ഇവിടുത്തെ രാഷ്ട്രീയ സംവാദങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയാണോ? കാരണം അവർ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതിയൊക്കെ കൊടുക്കുകയാണ്, മറുപടിയൊന്നും പറയുന്നില്ല. പല ചോദിച്ച ചോദ്യങ്ങൾക്ക് ബഹുമാനപ്പെട്ട പത്തനംതിട്ട എം പിക്ക് മറുപടികൾ ഉണ്ടായില്ല. ചില ചോദ്യങ്ങൾക്ക് പിറ്റേന്ന് വീണ്ടും പത്രസമ്മേളനം നടത്തി വിശദീകരണവും കിട്ടില്ല. ഞാൻ ചോദിച്ച ചോദ്യം വളരെ ലളിതമാണെന്ന്, എസ് എഫ് ഐയെ കുറിച്ച് ഇനി ഞാൻ അപ്പുറമൊന്നും പറയാനില്ല അദ്ദേഹം. അപ്പം ഞാൻ ചോദിച്ചു, എസ് എഫ് ഐക്കാരുടെ കൈകൊണ്ട് രക്തം വീണ വധിക്കപ്പെട്ട ഒരു കെ എസ് യു പ്രവർത്തകൻ്റെ പേര് പറയൂ. അദ്ദേഹത്തിൻ്റെ മറുപടിക്ക് വേണ്ടി കാത്തിരിക്കുക. പറയണം, പത്രസമ്മേളനം നടത്തുന്ന പറഞ്ഞ് പറയട്ടെ. ഇന്നിപ്പം പറയണ ഇന്ന് സമയമില്ല, തിരക്കാണെന്നാണ് എം പിയുടെ ഓഫീസിലൂടെ ബന്ധപ്പെടുമ്പോൾ പറയുന്നത്. ആ, കാത്തിരിക്കാം, പ്രയാസമൊന്നുമില്ല. നാളെയായാലും മതി. ഒരു അരഡസം ചോദ്യങ്ങൾക്കും മറുപടി പറയാനുണ്ട്. ആ ചോദ്യങ്ങളൊന്നും വേണ്ടത്ര പത്രങ്ങളിൽ നിന്നും വരാത്തതുകൊണ്ട് ആ സംവാദത്തിൻ്റെ പ്രസക്തമായ ക്ലിപ്പുകൾ ഞാൻ എൻ്റെ ഫേസ്ബുക്കിലിട്ടുകൊണ്ടിരിക്കുക. ഉത്തരം പറയേണ്ട ചോദ്യങ്ങൾ അദ്ദേഹം ഉത്തരം പറയട്ടെ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വിഷയമാണ്. കർണാടകത്തിൽ കോൺഗ്രസ് സാന്റിയാഗോ മാർട്ടിൽ 50 കോടി മേടിക്കുന്നു. അതുപോലെ റോബർട്ട് വധാര, പ്രിയങ്കാന്തിയുടെ ഭർത്താവ്, അദ്ദേഹവും ബി ജെ പിക്ക് ഇലക്ട്രൽ ബോണ്ട് കൊടുക്കുന്നു. ഇലക്ട്രൽ ബോണ്ടിൽ കോൺഗ്രസും പ്രതിക്കൂട്ടിലാകുകയാണോ? കോൺഗ്രസിന് ഒഴിഞ്ഞു മാറാൻ പറ്റുമോ? സാന്റിയാഗോ മാർട്ടിൽ നിന്ന് 50 കോടി മേടിച്ചിട്ടാണ് സി പി എമ്മിന്റെ കരുവാരിത്തേക്കാൻ വേണ്ടി നടക്കുന്നത്. 2 കേസാണ് ഈ സാന്റിയാഗോ മാർട്ടിൻ എനിക്കെതിരെ കൊടുത്തിട്ടുള്ളത് സിപ്പിംഗ് കോടതിയിലെ. എന്നിട്ട് ഇപ്പോഴും എന്തോ സാന്റിയാഗോ മാർട്ടിൻ നിന്ന് പണം വാങ്ങിയെന്നും പറഞ്ഞ് പ്രചരിപ്പിച്ച് കിടക്കുന്നവരാണ്. ഇപ്പം കള്ളി വെളിച്ചത്തായില്ല. അപ്പം അതുകൊണ്ട് കോൺഗ്രസ് പറയട്ടെ എന്ന്. എന്തിനാ കോൺഗ്രസ് നേതാവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയ നേതാക്കളൊരാളായ പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് 170 കോടി രൂപ ബി ജെ പിക്ക് നൽകണം? അത് പറയണ്ടേ, രാഷ്ട്രീയമാണെന്ന്. അപ്പോൾ അതിന് മറുപടി കോൺഗ്രസ് പറഞ്ഞേ പറ്റൂ. കർണാടകത്തിൽ കോൺഗ്രസ് പാർട്ടി ഈ സാന്റിയാഗോ മാർട്ടിൽ നിന്ന് 50 കോടി എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വാങ്ങിയത്? എന്തിനാ ആചാരം വാങ്ങിയത്? അതവർ വിശദീകരിച്ചെത്തി. നമ്മളിപ്പോൾ നിൽക്കുന്ന മതസൗഹാർദ്ദ മണ്ണായ ഇരുമയിലാണ്. ഇപ്പോൾ സി എ ബില്ല, സി എ പറ്റിയുള്ള ചർച്ചകൾ വരുന്നു. ദേശീയ നേതൃത്വം കോൺഗ്രസ് ഈ വിഷയത്തിലും മൗനം പാലിക്കുകയാണ്. കോൺഗ്രസ് പറയണം, വളരെ ലളിതമായ സ്ട്രെയിറ്റ് ഫോർവേഡ് ചോദ്യം, അധികാരത്തിൽ വന്നാൽ പൗരത്വ നിയമവും പൗരത്വ രജിസ്റ്റർ നിയമവും പിൻവലിക്കൂ. എന്താ ഖണ്ഡിതമായി പറയാത്തത്? എന്തുകൊണ്ടാണ് കോൺഗ്രസ് പ്രസിഡന്റ് ഗാർഗെ രാത്രി ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞ് പോകുന്നത്? എന്നിട്ട് ഇതുവരെ ഉത്തരം നൽകാത്തതിൻ്റെ കാരണം എന്താ? എന്തുകൊണ്ടാണ് കോൺഗ്രസ് സംസ്ഥാനങ്ങൾ, അത് കർണാടക, തെലങ്കാന, കേരളത്തെയും തമിഴ്നാടിനെയും പോലെ ഞങ്ങൾ ഈ നിയമം നടപ്പാക്കില്ല എന്ന് പറയുന്നത്, പറയാത്തത്? ആ അവരും കൂടി പറഞ്ഞാലേ ദക്ഷിണേന്ത്യ ഈ മോഡിയുടെ തീട്ടുപൂരം ഇവിടെ നടപ്പില്ലെന്ന് പ്രഖ്യാപിക്കുകയല്ലേ? അതുണ്ടാക്കുന്ന രാഷ്ട്രീയ ഇമ്പാക്റ്റ് എന്ത്? എന്താ കോൺഗ്രസിന് ആ ധൈര്യമില്ലാത്തത്? അവർ പറയണമെന്ന്. ഇലക്ട്രൽ ബോണ്ട്, സി എ തുടങ്ങിയ എല്ലാ വിഷയങ്ങളും ഇരട്ടത്താപ്പ് നയമാണ് കോൺഗ്രസ് പിന്തുടരുന്നത്. അഴകുഴമ്പൻ നയം, നയമില്ലായ്മ, അതാണ് കോൺഗ്രസ്. നന്ദി. എന്തായാലും ദേശീയ രാഷ്ട്രീയത്തിലും അതുപോലെ തന്നെ പത്തനംതിട്ട എം പി നിലപാട് വ്യക്തമാക്കാത്തതിനെ കുറിച്ചൊക്കെ തന്നെ സംസാരിക്കുമായിരുന്നു ശ്രീ തോമസ് ഐസക്. ഇരുമയിൽ നിന്ന് ക്യാമറമാൻ അഖിലേഷ് കുടുംബത്തോടൊപ്പം സുജുറ്റി ബാബു, കൈരളി ന്യൂസ്.